ഏട്ടത്തിയുടെ മുറിയിലാണ് മുല്ലപ്പൂ ഇരുന്നത്. അത് പിന്നെ ഇങ്ങനെ മോളുടെ മുറിയിലെത്തിയത്? അയ്യോ, അറിയില്ല. മുല്ലപ്പൂമാല കാണാതെ ഞാനും ചേട്ടനും അവിടെ എല്ലാം തിരയുമായിരുന്നു. എന്നാ അതാരോ മോളുടെ മുറിയിൽ കൊണ്ടുവച്ചു. വെറുതെ അങ്ങ് കൊണ്ടുവച്ചതല്ല, ചൊറിയാനുള്ള പൊടി വിതറിയിട്ടാ കൊണ്ടുവച്ചത്. അതിൽ തൊട്ടിട്ട് എന്റെ കൈയും ചൊറിയുന്നുണ്ട്. ഇതൊന്ന് എടുത്തു കാണാം, ഇല്ലെങ്കിൽ ഞാനിപ്പോ ചൊറിഞ്ഞു ചാവും. എങ്ങനെ എടുത്തു കളയുന്നത്? അതിൽ തൊട്ട് ചൊറിയും. മോളിങ് വന്നേ, ഞാൻ എടുത്തു കളയാം. എന്നാലും ഇതൊരു വല്ലാത്ത പണിയായി പോയല്ലോ. അതിനകത്ത് തൊട്ടപ്പോ തന്നെ നോക്ക, കൈയെല്ലാം ചൊറിയുന്നു. അതിനെതിരെ ഏട്ടത്തി എന്റെ ദേഹത്തേക്ക് എടുത്തെറിയുന്നേ. കഴുത്തൊക്കെ ചൊറിയുന്നു. എന്നാലും ചതി ആരായിരിക്കും ചെയ്തത്? പൊടി ഇട്ടപ്പോ തന്നെ ചൊറിയുന്നു. ഇത് മനപ്പൂർവ്വം അവള് ചെയ്തതായിരിക്കും. ആ നയന, അവക്ക് വാങ്ങി മുല്ലപ്പോണല്ലോ വല്യമ്മ എടുത്തത്. അതിന്റെ പ്രതികാരം തീർത്തതാ. അതിനെന്തിനാ അനാമികയുടെ പ്രതികാരം തീർക്കുന്നേ? ഏട്ടത്തിക്ക് അനാമികയോട് സ്നേഹം കൂടുതൽ, അതിന്റെ ദേഷ്യം അവള് തീർത്തതാ. അമ്മേ, എന്റെ പുറമൊന്ന് ചൊറിഞ്ഞ. എന്റെ കൈയും ചൊറിയാ മോളെ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവൾ ആദർശമായിട്ട് പുറത്തു പോയിരിക്കേ. അറിയാത്ത കാര്യങ്ങൾക്ക് അവളെ പഴിക്കണ്ട. പിന്നെ നീയാണ് ചെയ്തേ. ഞാൻ ഈ മുല്ലപ്പൂന്റെ കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ല. അല്ലേ അമ്മേ? ആ, ഇവളൊന്നും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നേ. അനീറ്റയും ചേച്ചിയും കൂടെ ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് പൊട്ടം കളിക്കുക ഇപ്പൊ. അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. എന്തെങ്കിലും ചെയ്താ അത് ചെയ്തത് ഞങ്ങളാണെന്ന് മുഖത്ത് നോക്കി പറയും. എല്ലാം ചെയ്തു വെച്ചിട്ട് അവൾ എത്ര തന്റെ അടുത്തോടെയാ സംസാരിക്കുന്നത്. നാണം കേട്ടോളൂ. ഇതാര് ചെയ്താലും ശരി, ഞാൻ നേർച്ച നേരിയ ഇത് ചെയ്തവരോടൻ തന്നെ നടു ഇടിച്ചു വീണിരിക്കും.